യുദ്ധത്തിൽ നിശ്ചയിച്ച ലളിതഭാഗം എസ്കിയർ 36 അധ്യായം 18 മുതൽ 26 വരെ. അവർ ദേശം രക്തം നിമിത്തവും അതിനെ തങ്ങളുടെ വിഗ്രഹങ്ങൾ കൊണ്ട് മരണമാക്കിയ നിമിത്തവും ഞാൻ എന്റെ ക്രോധം അവരുടെ മേൽ തകർന്നു. ഞാൻ അവരെ ജാതികളുടെ ഇടയിൽ ചിന്തിച്ചു. അവർ ദേശത്തിൽ ചിതറിപ്പോയി. അവരുടെ നടപ്പിനും പ്രവൃത്തികൾക്കും തക്കവണ്ണം ഞാൻ അവരെ ന്യായം വിധിച്ചു. അവർ ജാതികളുടെ ഇടയിൽ ചേർന്ന് ചെന്നപ്പോൾ ഇവർ യഹോവയുടെ ജനം, അവരുടെ ദേശം വിട്ടുപോകേണ്ടി വന്നവർ എന്നവർ അവരെ കുറിച്ച് പറയുമാറാക്കിയതിനാൽ അവർ എന്റെ വിശുദ്ധാമത്തെ അശുദ്ധമാക്കി. എങ്കിലും ഇസ്രായേൽ ഗൃഹം ചെന്ന് ചേർന്ന ജാതികളുടെ ഇടയിൽ അശുദ്ധമാക്കിയ എന്റെ വിശുദ്ധാമത്തെ കുറിച്ച് എനിക്ക് അയ്യഭാവം തോന്നി. അതുകൊണ്ട് ഈ ഇസ്രായേൽ ഗൃഹത്തിൽ പറയേണ്ടത്, യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഗൃഹമേ, നിങ്ങളുടെ നിമിത്തമല്ല, നിങ്ങൾ ചെന്ന് ചേർന്ന ജാതികളുടെ ഇടയിൽ നിങ്ങൾ അശുദ്ധമാക്കിയിരിക്കുന്ന എന്റെ വിശുദ്ധാമനിമിത്തമത്രേ ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ജാതികളുടെ ഇടയിൽ നിങ്ങൾ അശുദ്ധമാക്കിയതായി അവരുടെ ഇടയിൽ അശുദ്ധമായി പോയിരിക്കുന്ന എന്റെ മഹത്തായ നാമത്തെ ഞാൻ വിശദീകരിക്കും. ജാതികൾ കാണുകയെ ഞാൻ എന്നെ തന്നെ നിങ്ങൾ വിശദീകരിക്കുമ്പോൾ ഞാൻ യഹോവയെന്ന് അവർ അറിയും എന്ന് യഹോവയെ കർത്താവിൻ്റെ അരുളപ്പാട്. ഞാൻ നിങ്ങളുടെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി സകലദേശത്തു നിന്നും നിങ്ങളെ ശേഖരിച്ചു സ്വന്തം ദേശത്തേക്ക് വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ ധർമ്മജനം തളിക്കും, നിങ്ങൾ നിർമ്മലയെ തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതയും സകല വിഗ്രഹങ്ങളെ നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പുതിയ വിഗ്രഹം തരും, പുതിയൊരു ആത്മാവ് ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലാവിടെ വിഗ്രഹം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമാവിടെ വിഗ്രഹം നിങ്ങൾക്ക് തരും. നമുക്ക് പ്രാർത്ഥിക്കാൻ ദൈവമായ പ്രഭാതം ഇനി ആരാധിപ്പാനായിട്ട് കുഞ്ഞാട്ടം നൽകി കൽപ്പനേരമാണ് സന്ധി കുഞ്ഞാണമായിരിക്കും. ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ ഞാൻ ഹൃദയത്തിൽ സംഗ്രഹിച്ച് അത് പ്രവർത്തന നിർമ്മമാക്കുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകൾക്ക് കൃപയ്ക്കായിട്ട് സ്തോത്രം. സർവ്വജ്ഞനായ ജീവിച്ച യേശുവിന്റെ നാമത്തിൽ തന്നെ പ്രാർത്ഥിക്കാം. പ്രഭാത ആരാധനയിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ കയ്പേറിയ അനുഭവങ്ങളും മധുരമേറിയ അനുഭവങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. കയ്പും മധുരവും രണ്ടും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നിലനിൽക്കുന്ന ഒരു ഭാവം തന്നെയാണ്. ഒരു മനുഷ്യന്റെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എപ്പോഴും മധുരമേറിയ അനുഭവങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതേപോലെ തന്നെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും കയ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. രണ്ടും വ്യത്യസ്തമായ അനുഭവങ്ങൾ ജീവിതത്തിന്റെ പല സമയങ്ങളിലും നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് ഉണ്ട്. ചിലവർ കയ്പിൻ്റെതായിട്ടുള്ള അനുഭവങ്ങൾ വരുമ്പോൾ അവർ ആകെ മാനസികമായിട്ട് തകരുകയും പല പ്രയാസങ്ങളൊക്കെ അവർ ചെന്നപ്പെടാറുണ്ട്. പല ബുദ്ധിമുട്ടുകളൊക്കെ കയ്പേറിയ അനുഭവങ്ങൾ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിനെയൊക്കെ എങ്ങനെ നമ്മൾ തരണം ചെയ്യുന്നു എന്നതിനെ അനുസരിച്ചിട്ടാണ് തുടർന്നുള്ള നമ്മുടെ ജീവിതം ഇരിക്കുന്നത്. കയ്പേറിയ മോശമായിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ എന്റെ ജീവിതം ഇവിടെ അവസാനിച്ചു, എല്ലാത്തിന്റെയും അവസാനമാണ് എന്ന് കണ്ട് പിന്തിരിഞ്ഞു പോകാതെ നന്മയായിട്ടുള്ളതിനെ കണ്ടുപിടിച്ച് മുമ്പോട്ട് പോകാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. ഒരിക്കലെ ഒരു മനുഷ്യൻ, അദ്ദേഹം നന്നായിട്ട് ഗോൾഫൊക്കെ കളിക്കുന്ന ഒരു മനുഷ്യനാണ്. നല്ല രീതിയിൽ ഗോൾഫൊക്കെ കളിക്കും, നല്ല ചാമ്പ്യൻഷിപ്പ് ട്രോഫിയും ഒക്കെ അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം അത് കളിച്ച് മടങ്ങി തന്റെ ഭാഗത്തിലേക്ക് പോകുമ്പോൾ വാഹനം ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വാഹനം ഒരു അപകടത്തിൽപ്പെട്ട് അദ്ദേഹത്തിന്റെ രണ്ട് കാലും ശരിക്കും ഒരു തകർന്ന് ഒരു സർജറി പോലും ചെയ്തു കഴിഞ്ഞാലും അത് റിക്കവർ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോകുകയുണ്ടായി. അദ്ദേഹം ചിന്തിച്ചു, എന്റെ ജീവിതം ഇവിടെ അവസാനിച്ചു, ഇനി എനിക്ക് ഗോൾഫൊന്നും കളിക്കാനായിട്ട് പറ്റുകയില്ല. സാധാരണമായിട്ടുള്ള ജീവിതം ഞാൻ നയിക്കേണ്ടതായിട്ടുണ്ടാവും. എന്റെ കാലുകളെ എനിക്ക് അനക്കുവാനായിട്ട് പറ്റുകയില്ല. വേറെ എന്തെങ്കിലും കാര്യം ഞാൻ ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട് എന്ന് അദ്ദേഹം ചിന്തിച്ചു. പക്ഷെ അദ്ദേഹം ഒരു വീൽ ചെയർ അദ്ദേഹത്തിന് പിന്നീട് ലഭിച്ചു. ആ വീൽ ചെയർ ഇരുന്ന് പതുക്കെ കൈകൊണ്ട് ഗോൾഫിന്റെ ബോളൊക്കെ തട്ടിയിടാനൊക്കെ അദ്ദേഹം ശ്രമിച്ച് പതുക്കെ പരിശീലിച്ച് അദ്ദേഹത്തിന് പണ്ട് എങ്ങനെയാണോ അദ്ദേഹം ഗോൾഫ് കളിച്ചത് ആ രീതിയിലേക്ക് വരുവാനും നല്ല രീതിയിൽ ഗോൾഫ് കളിക്കുവാനൊക്കെ ആയിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹം വികലാംഗരുടെ ഇടയിൽ അത്തരം ദുരിതം അനുഭവിക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള കളികൾ കളിക്കുവാനായിട്ട് പ്രചോദനം നൽകുകയും അനേകം പേരെ അങ്ങോട്ട് കൊണ്ടുവരികയും ഒക്കെ ചെയ്തു.
പ്രത്യേകിച്ച് ഗോൾഫൊക്കെ വിദേശ രാജ്യങ്ങളിൽ വളരെയധികം പ്രശസ്തമായിട്ടുള്ള കളികളൊക്കെയാണ്. അങ്ങനെ ഒരു ക്ലബൊക്കെ ഉണ്ടാക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹം ചിന്തിക്കുകയാണ്, ഞാൻ എനിക്ക് ഒന്നും സാധിക്കുകയില്ല, എനിക്ക് ഇനി മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഇരുന്നാൽ ഇരുന്നിരുന്നെങ്കിൽ എനിക്ക് ഇതൊന്നും ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ലായിരുന്നു. എനിക്ക് വന്ന സംഭവിച്ച ദുരന്തത്തിൽ നിന്ന് അതിൽ നിന്ന് എനിക്ക് നല്ലൊരു വിജയം, നല്ലൊരു പുതിയൊരു കാഴ്ചപ്പാട് എനിക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമാണെന്ന ചിന്ത അദ്ദേഹത്തിന് വന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ അച്ചീവാനായിട്ട് സാധിച്ചത്. ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് വായിക്കുമ്പോഴും നമുക്കും പല കാര്യങ്ങളും നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. പരാജയത്തിന്റെയും അല്ലെങ്കിൽ മറ്റുള്ളവരായി തള്ളപ്പെടുന്ന പല അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായപ്പോഴൊക്കെ ഇത്തരത്തിൽ ഞാനിങ്ങനെ ഒരു മൂലയ്ക്ക് ഇരിക്കേണ്ട ആളല്ല, എന്നിലെ കഴിവുണ്ട്, ആ കഴിവ് ഞാൻ പുറത്തെടുത്ത് അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കേണ്ടതാകേണ്ടത് എന്നൊരു ബോധ്യം നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് പറക്കുവാനായിട്ട് സാധിക്കൂ. ഇല്ലെങ്കിൽ നമ്മൾ ആ ഒരു ചെറിയ ഒരു മൂലയ്ക്ക് എപ്പോഴും ഒതുങ്ങി നമ്മുടെ ജീവിതം ജീവിക്കേണ്ടതായിട്ട് ഉണ്ടാകും. നമുക്ക് ദൈവം വളരെയധികം നല്ല നന്മകളും താരങ്ങളും കഴിവുകളും ഒക്കെ നമുക്ക് ദൈവം നൽകിയിട്ടുണ്ട്. ആ നല്ല നന്മകൾ കണ്ടെത്തിയിട്ട് അത് ഉപയോഗിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. ഇല്ലെങ്കിൽ നമ്മൾ എപ്പോഴും സൈഡ് കോർണറിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. അതിൽ നിന്നും ഒരു മാറ്റം വരേണ്ടത് ആവശ്യമാണ്. അതിന് സബ്സ്ക്രിപ്ഷനായ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. ജീവിതത്തിന്റെ ഉയരങ്ങളിലെത്തുവാനായിട്ട് ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.